In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപ നമുക്ക് വേറൊരു നിലപാടില്ല, വേറൊരു നിൽപ്പില്ല, വേറൊരു സ്റ്റാൻഡില്ല. നിൽക്കാൻ വേറെ ഒരു അടിത്തറയില്ല. എങ്ങനെ നിൽക്കുന്നു? കൃപയിൽ, ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു ദൈവം കൊടുക്കുന്ന ദാനം. അതിൻ്റെ അർത്ഥം നമുക്ക് അർഹതയില്ല, യോഗ്യതയില്ലെങ്കിലും അവൻ്റെ മഹാദൈവനകത്ത് അവൻ നമ്മെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് പുകഴ്ച പറയാനുണ്ടോ? ഇല്ല. നമുക്ക് പൊങ്ങച്ചം പറയാനുണ്ടോ? ഇല്ല. നമുക്ക് സ്വയം അഭിമാനിക്കാനുണ്ടോ? ഇല്ല. പിന്നെ അവൻ്റെ കൃപ. എന്നാൽ ഈ കൃപയിൽ നമ്മൾ നിൽക്കാനുള്ള കാരണം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ, യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഓർത്തിരിക്കണം, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയണം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടുവെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതല്ലോ. ഓരോ യൂണിറ്റ് വിശ്വാസം ഓരോ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ട് ആദ്യം മുതൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ അകത്ത് വിശ്വാസിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാ വിഷയം. ദൈവകൃപയിലേക്ക് നിൽക്കാനുള്ള വിശ്വാസം എങ്ങനെ കിട്ടിയ വിശ്വാസം? കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് ഹൃദയത്തിൽ ആ വചനം വിശ്വാസമായി രൂപാന്തരപ്പെടണം. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ കാഴ്ചയാലല്ല. പുറകിലിരിക്കുന്നവർ കേൾക്കാവോ ഞാൻ പറയുന്ന പ്രസംഗം? പുറകിലിരിക്കുന്നവർ കേൾക്കാവോ? കയ്യെന്ന് നോക്കിക്കേ. താങ്ക് യു, താങ്ക് യു. എപ്പോഴെങ്കിലും കേൾക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ആത്മീയ ഉണർവുണ്ടാകുമ്പോഴോ കൈ പൊക്കിയേക്കണം കേട്ടോ. രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞോളാം. വിശ്വാസം. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണെന്നറിയാവോ? നിങ്ങളെന്താ വിളിക്കുന്നത്? വിശ്വാസികൾ, വിശ്വാസികൾ, വിശ്വാസികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എന്താ നമ്മുടെ പ്രത്യേകത? നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എന്ത് വിശ്വസിച്ചു? നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കേൾക്കുന്ന വചനമാണ് ഹൃദയത്തിൽ രൂപാന്തരപ്പെടണം. കേട്ടത് ഉപകാരമായി വരാതിരുന്നാൽ പ്രയോജനമില്ല. കേട്ടത് കൊണ്ടൊരു രൂപാന്തരം അകത്ത് വരുന്നില്ലെങ്കിൽ കേട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കേട്ടതിന് പ്രത്യേകം കണക്ക് കൊടുക്കേണ്ടി വരും. ഇത്രയൊക്കെ കേട്ടിട്ട് നീ എന്താ ശരിപ്പെടാഞ്ഞത് എന്ന് ഞാൻ ചോദിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ വിശ്വാസം രൂപം കൊള്ളുന്നത് കേൾവിയാല, വചനത്തിൻ്റെ കേൾവി. അതുകൊണ്ട് സഭായോഗത്തിൽ വന്നിരുന്ന ദൈവവചനം പ്രസംഗിക്കുന്ന അവസരത്തിൽ ഉറക്കം തൂങ്ങരുത്, അശ്രദ്ധയായിരിക്കരുത്, വേറെ കാര്യം ഓർത്തുകൊണ്ടിരിക്കല്ലേ. ശ്രദ്ധിച്ചിരിക്കണം, വചനം ശ്രദ്ധിച്ചിരിക്കണം. ദൈവവചനം അകത്തോട്ട് കയറട്ടെ. കേൾവിയാൽ അകത്തോട്ട് കയറുന്നത് അകത്ത് ചിന്തിക്കണം, അത് ധ്യാനിക്കണം. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം, മെഡിറ്റേഷൻ നിനക്ക് പ്രസാദമായിരിക്കട്ടെ. അപ്പോൾ മനസ്സുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്
കേട്ട കാര്യം മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിച്ചിരിക്കുക, ചിന്തിക്കുക. നീ ദൈവത്തിന് സ്പെഷ്യലാണ്. നീ ദൈവത്തിന് പ്രത്യേകതയുള്ള ആളാ. ദൈവം നിന്നെ വിളിക്കുന്നു, നിന്റെ ഓമന പേര് ചൊല്ലി നിന്നെ വിളിക്കുന്നു. ദൈവം നിന്നോട് പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൾ തന്നെ. ദൈവം നിന്നോട് പറയുന്നു, നീ എനിക്ക് വിലയേറിയവൻ, നീ എനിക്ക് മാന്യൻ. ദൈവം നിന്നോട് പറയുന്നു, നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ച് വച്ചിരിക്കുന്നു. നിന്നെ എൻ്റെ കയ്യിന്ന് പിടിച്ച് പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഏത് കയ്യാണ് ഇതെന്നറിയാമോ? ലോകത്തിലെ സകല ശാസ്ത്രജ്ഞന്മാരും സകല കമ്പ്യൂട്ടറുകളും സകല എൻജിനീയേഴ്സും ഒന്നിച്ചു കൂടിയാലും ആകാശത്തെ അളക്കാനൊക്കത്തില്ല. ഈ ആകാശത്തെ അളക്കാൻ കോടി കോടി ഗാലക്സികളുള്ള, കോടി 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 നക്ഷത്രങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തെ അളക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രജ്ഞനുമില്ല, ഒരു മെഷീനുമില്ല. എന്നാൽ എൻ്റെ ദൈവം അവൻ്റെ ചാണുകൊണ്ട് അവൻ ആകാശത്തെ അളക്കുന്നു, അവൻ്റെ ചാണുകൊണ്ട് അവൻ ആകാശത്തെ അളക്കുന്നു. ആ കൈക്കകത്താണ് നിന്നെ വരച്ചു വച്ചിരിക്കുന്നത്. അവിടുന്ന് ആര് പിടിച്ചു പറിക്കാനാ? അടുത്ത കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിനടുക്കൽ ആർക്ക് വരാനാ? ലൂസിഫറൊക്കെ വറയ്ക്കും, സാത്താന്റെ ശക്തികൾ വറയ്ക്കും. ഒരു ദുഷ്ടശക്തികൾക്കും അടുത്ത് ചെല്ലാൻ കഴിയുകയില്ല, ഇരുട്ടടുത്ത് ചെല്ലത്തില്ല. പ്രകാശത്തിൽ വസിക്കും ദൈവം. ആ ദൈവത്തിൻ്റെ വകയാ നീ. ആ ദൈവം നിൻ്റെ ഉടമസ്ഥനാ. ആ ദൈവം നിൻ്റെ മേലൊരു അടയാളമിട്ടിട്ടുണ്ട്. എന്തോ അടയാളമാ? തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ചങ്കിലെ രക്തം കൊണ്ട് നിന്റെ മേലെ അടയാളമിട്ടിട്ടുണ്ട്. നിന്നെ തൊടാൻ ആർക്കു കഴിയും? നിന്നെ തൊടാൻ ഒരാൾക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കു കാലു വയ്ക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കു കാലു വെക്കാൻ തടസ്സമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നീ നിന്നെ തന്നെ ചെറുതായിട്ട് കാണുകയാണ്. അയ്യോ, എന്നെ കൊണ്ടൊക്കത്തില്ല, അയ്യോ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, അയ്യോ എനിക്കതിനുള്ള പഠിത്തമൊന്നുമില്ല, അയ്യോ എന്നെ ആരും അങ്ങനെ അംഗീകരിക്കത്തില്ല. ഇതൊക്കെ നീ നിന്നെക്കുറിച്ച് തന്നെ താഴ്ത്തി പറയുന്നത് ശരിയാ. മോശം പറഞ്ഞ ഞാൻ വിക്കനാ, ഞാൻ തടിച്ചെന്ന് ആവുള്ളവനാ, എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ഒടുവിൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ആരാ നിന്നോട് സംസാരിക്കുന്നത്? നീ വിക്കനാണ്, നിൻ്റെ വായെ സൃഷ്ടിച്ചവനാ, നിൻ്റെ നാക്കിൻ്റെ മസിലുകളെ വിക്കില്ലാതെ സംസാരിപ്പിക്കാൻ ഒറ്റ സെക്കൻഡോട് മാറ്റാൻ കഴിയും. അല്ല, വിക്ക് മാറ്റിക്കൊടുത്തോ? മാഷയുടെ വിക്ക് മാറ്റിക്കൊടുത്തോ? അവിടെയും പറയുന്നില്ല, പക്ഷേ ഒരിടത്ത് പറയുന്നുണ്ട്, സംഗീതങ്ങളിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ വെച്ച് അറുക്കപ്പെട്ട പസാ കുഞ്ഞാൻ്റെ രക്തം തളിച്ച് വീടുകൾക്കകത്തിരുന്ന് കുഞ്ഞാണിന് തീയിൽ ചുട്ടെടുത്ത് ഭക്ഷിക്കുകയും ഒരുക്കത്തോടെ ഇരുന്നു കാഹളം കേൾക്കുവാൻ. മോശ നീട്ടിയൂതുമ്പോൾ ആ കാഹളം കെട്ടി യാത്ര പുറപ്പെടാൻ. അപ്പോൾ ഒരത്ഭുതമുണ്ടായി, ഈ രക്തത്തിനകത്തൊരു അത്ഭുതമുണ്ടായി. രക്തം പുരട്ടിയ വീടുകൾക്കകത്തൊരു അത്ഭുതമുണ്ടായി. എന്താ അത്ഭുതം? അവരുടെ ഇടയിലെ ബലഹീനന്മാരെല്ലാം സൗഖ്യമായി.
അന്ധന്മാരുടെ എല്ലാം കണ്ണു തുറന്നു, ചെകിടന്മാരുടെ എല്ലാം ചെവി തുറന്നു, വിക്കന്മാരുടെ എല്ലാം വിക്ക് മാറി. അങ്ങനെ ആ ഇസ്രായേലുള്ള മുഴുവൻ ആളുകളുടെ ബലഹീനത എടുത്ത് മാറ്റിവെച്ച ദൈവം അവരെ പുറപ്പെടുവിച്ച വിക്കനായ മോശയ്ക്ക് ഇപ്പോൾ വിക്കില്ല. കാരണം വായെ സൃഷ്ടിച്ച ദൈവം ഞാനാണ്. നിന്റെ ഏത് ബലഹീനതയും മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഏത് താഴ്ചയും മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ ദാരിദ്ര്യം മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഞെരുക്കം മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ ക്ഷീണം മാറ്റാൻ ദൈവത്തിന് കഴിയും. ഈ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ഞാനും പ്രൈസും ഒന്നിച്ച് ഇവിടെ യാത്ര ചെയ്ത് രാത്രിയിലെ കൺവെൻഷൻ 3 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട്. പകുതി ദൂരം ചെന്നപ്പോഴേ ബി പി വളരെയധികം വേരിയേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 3 വഴി ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ലാബിൽ കയറി ബി പി നോക്കി. നൂറ്റി 160 മുകളിൽ ബി പിയുടെ മുകളിലത്തെ നമ്പർ, 120 വേണ്ടിയത് 40 മേളോട്ട് കൂടി, താഴത്തേത് 80 വേണ്ടിയത് 104. ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു, ഹാർട്ട് 1 മിനിറ്റിൽ അടിക്കേണ്ടത് 72 പ്രാവശ്യമാണ്. അത് 164 പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഷട്ടറിലെല്ലാം ഇങ്ങനെ കുടുങ്ങുക, ദേഹം മുഴുവൻ വിയർത്ത് ഒഴുകുക. അവിടെ ചെന്ന പ്രസംഗിക്കാനിരിക്കുന്നത് ഇരിക്കാൻ പോയ ദേഹം മുഴുവൻ കസേര ഇരിക്കുമ്പോൾ ഇങ്ങനെ കിടുങ്ങുന്ന പോലെ തോന്നുക. അവരോട് പറയാനൊക്കെയോ, ഞാൻ തീരുമാനിച്ചു ചത്തു വീണാലും ഇവിടെ വചനം പ്രസംഗിക്കും, എന്തും വരട്ടെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം വിശ്വാസത്താൽ പ്രാർത്ഥിച്ചവിടുന്നത്, കർത്താവേ എനിക്കൊരു പുതിയ ഹാർട്ട് തരണം. ഈ ഹാർട്ട് ഇനി നന്നാക്കി ഒന്നുകൂടെ കണ്ട് ഇത് മാറ്റി പുതിയ ഹാർട്ട് വെക്കാൻ നിനക്ക് കഴിയും, നിനക്കൊരു പുതിയ ഹാർട്ട് തരാൻ പറ്റും, എനിക്ക് ഒരു കേടില്ലാത്തൊരു ഹാർട്ട് തരണം, കറക്റ്റായിട്ട് ട്യൂണായിട്ട് അടിക്കുന്ന ഒരു ഹാർട്ട് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രസംഗിക്കാൻ കയറി, ഞാൻ പ്രസംഗത്തിൽ ഒന്നും പറഞ്ഞില്ല, അസുഖം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, അതിശക്തമായിട്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. അവിടുന്ന് പോന്നു വെള്ളിയാഴ്ച. ശനിയാഴ്ച രാവിലെയും ഹാർട്ടിൻ്റെ ബി പിയുടെ ഈ പൾസിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി, ഭയങ്കര ചൂടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു, ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ നാളെ രാവിലെ എനിക്ക് വചനം പ്രസംഗിക്കണം, അതിനു മുമ്പ് എൻ്റെ ബി പി നോർമലാകണം. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ അങ്ങയിലാണ് വിശ്വസിക്കുന്നത്, അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തേണ്ടത്, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാം നോർമലായി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയിട്ടില്ല, പുതിയ ഹാർട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹാർട്ടൊന്ന് മാറ്റി വെച്ച് പറഞ്ഞു, ദൈവം വേറെ ആരുടെയും ചത്തുപോയാരുടെയും ഹാർട്ട് എനിക്ക് വേണ്ട, എൻ്റെ ദൈവം സൃഷ്ടിക്കുന്നതിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവത്തിന് എൻ്റെ പഴയ ചങ്ക് മാറ്റി പുതിയ ചങ്ക് വെച്ച് തരാൻ പറ്റും. ഡോക്ടർമാരെ എക്സ്റേ എടുത്ത് നോക്കിച്ചു പറഞ്ഞു, ഇതൊരു പുതിയ ഹാർട്ടാണല്ലോ ഇരിക്കുന്നത് എന്നവർ പറയത്തക്കോണം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഇത് വെറുതെ ഞാൻ കഴിവിക്കഥ പറയല്ല, വെറുതെ ഒരു ഫാൻറ്റസി പറയല്ല, ഒരു സങ്കല്പം പറയല്ല, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മരണപേടിയുണ്ടായിരുന്നു, മരണപേടിയേ ഇല്ലായിരുന്നു. ഇത്രയെല്ലാം ഹാർട്ട് അടിച്ചിട്ടൊന്നും ഞാൻ പേടിച്ചില്ല. മരിക്കേണ്ട സമയത്ത് മരിക്കും, അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ടെന്താ കാര്യം, പേടിച്ചിട്ടൊരു കാര്യമില്ല. എന്തിനാ പേടിക്കുന്നത്? സ്വർഗത്തിൽ പോകുന്ന പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇവിടുത്തെ കാര്യമൊക്കെ, ഇവിടുത്തെ എല്ലാം ദൈവത്തിൻ്റെ സഭയല്ലേ, ദൈവത്തിൻ്റെ കാര്യമല്ലേ, കുടുംബം കുടുംബം ദൈവത്തിൻ്റെ അല്ലേ, ദൈവമല്ലേ നോക്കുന്നത്. ദൈവം അറിയാതെ എന്തെങ്കിലും സംഭവിക്കുക, എന്ത് വന്നാലും അതിൻ്റെ മുകളിൽ ദൈവം കരുതിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ട് ദൈവം നടത്തിക്കൊള്ളും. നമ്മുടെ കരുതലിനേക്കാൾ വലുത് ആ ദൈവത്തിൻ്റെ കരുതൽ, നമ്മുടെ പദ്ധതികളെക്കാൾ വലുത് ആ ദൈവത്തിൻ്റെ പദ്ധതികൾ. അതെ, നീ ഭയപ്പെട്ടു പോകരുത്. ശരീരത്തിൽ എന്തെങ്കിലും രോഗലക്ഷണം കാണുമ്പോൾ പേടിച്ചു വറച്ചു പോകരുത്. കട്ടിലെ കയറി ചുരുണ്ടിക്കിടക്കരുത്. നീ പറയണം, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എന്താ നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നത് ആ ബി പിയുടെ അപ്പാരൻസ് പറയുന്ന നമ്പരല്ല നമ്മൾ കാണുന്നത്. നമ്പറിനപ്പുറത്ത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കാര്യമാക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്,
അതിനപ്പുറത്തുള്ള വിശ്വാസം അകത്ത് വേണം. എന്ത് വിശ്വസിക്കണം? ദൈവമറിയാതൊരു മുടി താഴെ വീഴത്തില്ല. എൻ്റെ ദൈവം പ്ലാൻ ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അറവാക്യം, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ബലഹീനരായിരുന്നു, അഭക്തരായിരുന്നു, ഭക്തിയില്ലാത്തവരായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സമയത്ത് ക്രിസ്തു മരിച്ചു. അടുത്ത വാചകം ശ്രദ്ധിക്കുക, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം. ആരാ നീതിമാൻ? എല്ലാം നീതിയായിട്ടേ ചെയ്യത്തുള്ളൂ, ഒരു കരുണയുമില്ല, ഒരു ദയവുമില്ല. അവന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ഒരു നീതിമാൻ നടക്കുന്നു, നീതിമാന് വേണ്ടി ആരും അടിക്കുക, ആരും മരിക്കത്തില്ല. ഗുണവാന് വേണ്ടി പക്ഷേ ആരെങ്കിലും മരിക്കുന്നു. ഗുണവാൻ എന്തുവാ? നീതി നോക്കുന്നില്ല, അവൻ ഗുണം ചെയ്യുന്നവരാ, എല്ലാവർക്കും ഗുണം ചെയ്യും. അവന് വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് വരാം. പക്ഷേ നമ്മുടെ കാര്യം എന്തുവാ? ക്രിസ്തുവോ? നാം പാപികളായിരിക്കുമ്പോൾ നാം നീതിമാന്മാരുമല്ല, ഗുണവാന്മാരുമല്ല. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ പാപികളാ, പക്ഷെ നമുക്ക് വേണ്ടി യേശു മരിച്ചു. ഒറ്റ കാരണം, സ്നേഹം കൊണ്ട്. ആ സ്നേഹം എത്ര വലുതാണെന്ന് കേൾക്കണോ? എന്നാ യേശു മരിച്ചത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ. എത്ര കൊല്ലം മുമ്പാ മരിച്ചത്? ഏകദേശം 2000 വർഷം അടുത്ത് ആയിട്ടില്ല, അത്രയും വർഷം മുമ്പാ. അന്ന് നമ്മൾ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏകദേശം 1900 വർഷം കഴിച്ച് ജനിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. പാപം ചെയ്ത് അത് കഴിഞ്ഞ, ജനിച്ചു കഴിഞ്ഞ. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന പാപങ്ങളുടെ പരിഹാരവും അവൻ ക്രൂശിൽ വരുത്തി. മനസ്സിലാകുന്നില്ലല്ലേ? കടം വാങ്ങിച്ചു, ബാങ്കിൽ നിന്ന് പണം കൊടുത്ത് വീട്ടിയില്ല, ഒടുവിൽ ജപ്തി നോട്ടീസ് വന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറഞ്ഞു, നേരത്തെ നിങ്ങളുടെ പേരിൽ ഒരു ഡിപ്പോസിറ്റ് ഒരാൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആരാ? യേശു ക്രിസ്തു. അത് ഈ കടമെല്ലാം വീട്ടാനുള്ള ഡിപ്പോസിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പോകാം, നിങ്ങളുടെ കടമെല്ലാം വീട്ടിയിരിക്കുക. ഇതാ യേശു, ഇതേ ക്രൂശിൽ അവൻ ഡിപ്പോസിറ്റ് നടത്തി. നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഡിപ്പോസിറ്റ്, നീ കടം വാങ്ങിക്കുന്നതിന് മുമ്പ് നിൻ്റെ കടം വീട്ടിയവനാ യേശു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ പാപത്തിൽ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ഇത്രയും വലിയ സ്നേഹം ലോകത്തിൽ എവിടെ കിട്ടും നിനക്ക്? വേറെ ആരും നിന്നെ സ്നേഹിക്കും. ഇത്രയും അവൻ സ്നേഹിച്ചെങ്കിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത സകല പാപവും ക്ഷമിച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ, രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം യേശുവിനാൽ എത്ര അധികമായി കോപത്തു നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ് വന്ന പാപങ്ങൾ തെറ്റുകൾക്കെല്ലാം ദൈവത്തിൻ്റെ കോപം വരേണ്ടതാണ്. പക്ഷേ യേശു മുഖാന്തരം അതിൻ്റെ മുകളിലും ദൈവം നമുക്ക് വിടുതൽ തന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് യേശുവിൻ്റെ മരണത്താൽ, ദൈവപുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ, ദൈവവുമായി നിരന്നതിന് ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ തെറ്റുകൾ ചെയ്തു എന്ന് വിചാരിച്ച് നിന്നെ നരകത്തിൽ വിടത്തില്ല, നിന്നെ തല്ലിക്കൊല്ലത്തില്ല. യേശു നിൻ്റെ പാപം മോചിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ സകല പാപവും മോചിച്ചിരിക്കുക. നീ വിശ്വസിക്കുന്ന അനുസരിച്ച് നിനക്ക് പാപം മോചനമുണ്ട്. നീ വിശ്വാസത്തിൽ നിലനിന്നാൽ
നീ നഷ്ടപ്പെടത്തില്ല. ദൈവത്തിൻ്റെ ദയയിൽ നിലനിന്നാൽ ദൈവം നിനക്ക് ദയ കാണിക്കും. ദൈവത്തിലുള്ള ആശ്രയം നിനക്കൊരിക്കലും നഷ്ടപ്പെടരുത്. നീ സ്വന്തം നീതിയിൽ ആശ്രയിച്ചാൽ നീ പരാജയപ്പെടും. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. തോന്നലാണ് കുഴപ്പം. ഞാൻ നിൽക്കുകയല്ല, അവൻ എന്നെ നിർത്തുകയാണ് എന്ന തോന്നലാണ് വേണ്ടത്. ഞാൻ നിൽക്കുന്നതല്ല, എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ച് നിർത്തുകയാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യാനുള്ള ലൈസൻസ് തരികയല്ല. എന്നാൽ ജീവിതത്തിൽ വീണ്ടും വീണ് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ സന്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം ഇന്ന് പകൽ ഞാൻ അറിയിക്കുന്നു. അവൻ്റെ ജീവനാൽ നീ എത്രയധികം രക്ഷിക്കപ്പെടും. അന്ന് അവൻ്റെ മരണത്താലാണ് നിൻ്റെ പാപം മോഹിച്ചത്, അവൻ രക്തത്താലാണ് പാപം മോഹിച്ചെങ്കിൽ ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ജീവനോടിരുന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിൻ്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്നു. നിനക്ക് ആരുമില്ലെന്ന് തോന്നും, പക്ഷേ സ്വർഗത്തിൽ ഒരാൾ നിനക്കുണ്ട്. നിന്നെ ഒരു ജാമ്യക്കാരനില്ലെന്ന് തോന്നും, സ്വർഗത്തിലൊരു ജാമ്യക്കാരനുണ്ട്. ഒരു വക്കീലില്ലെന്ന് നിനക്ക് തോന്നും, സ്വർഗത്തിൽ നിനക്കൊരു വക്കീലുണ്ട്. ഒരു കുടുംബ ഡോക്ടറില്ലെന്ന് നിനക്ക് തോന്നും, സ്വർഗത്തിലൊരു ഡോക്ടറുണ്ട്. നിൻ്റെ രോഗത്തിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇല്ലെന്ന് നിനക്ക് തോന്നുന്നു, എന്നാൽ സകല രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റായ ഓ ആ നല്ല വൈദ്യൻ, ഗിലയാദിലെ നല്ല വൈദ്യൻ സ്വർഗത്തിലുണ്ട്. നിന്റെ ഉടമസ്ഥൻ ജീവിച്ചിരിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, നിന്റെ സൗഖ്യദായകൻ ജീവിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി കരുതുന്നവൻ ജീവിച്ചിരിക്കുന്നു, നിന്റെ കൈപിടിച്ച് നടത്തുന്നവൻ ജീവിച്ചിരിക്കുന്നു. ദുഷ്ട പിശാച് നിന്നെ പേടിപ്പിക്കരുത്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. മൂന്ന് പ്രാവശ്യം പ്രശംസ പറഞ്ഞിട്ട് ആദ്യം പ്രശംസ തേജസ്സിൽ പ്രശംസിക്കുന്നു, ദൈവ തേജസ്സിൽ നാം പ്രശംസിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുന്നു. കഷ്ട സഹിഷ്ണുതയും സഹിഷ്ണുത, ഗുഡ് ക്യാരക്ടർ, ക്വാളിറ്റി ക്യാരക്ടർ, സിദ്ധത, സിദ്ധത, പ്രത്യാശ ഉളവാക്കെന്ന് പറഞ്ഞ് കഷ്ടങ്ങൾ പ്രസംഗം ഇവിടെ പറയുന്നു. യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്ക് പ്രശംസിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ ദൈവം. അവനെ എത്ര പ്രശംസിച്ചാലും ആദ്യം ആകത്തില്ല. ഇത്രയും നല്ലൊരു ദൈവമുണ്ടോ? ഇത്രയും വലിയൊരു ദൈവമുണ്ടോ? ഇത്രയും അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ടോ? ഇത്രയും കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ടോ? ഇത്രയും സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടോ? നീ നിൻ്റെ ദൈവത്തിൽ പ്രശംസിച്ചു കൊള്ളണം. നിനക്ക് പ്രശംസിക്കാൻ നിൻ്റെ ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, ആ ദൈവമാണ് എന്നെ നടത്തുന്നത്, അവനിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. ഇവിടെ ഞാൻ വന്ന് കൈയടിക്കുന്ന അവനെ മഹത്വപ്പെടുത്താനോ? ഇവിടെ വന്ന് ഞാൻ സ്തോത്രം പറയുന്ന അവനെ മഹത്വപ്പെടുത്താനോ? ഇവിടെ വന്ന് ഞാൻ കൈ ഉയർത്തുന്ന അവനെ പ്രശംസിക്കാനോ? ഇവിടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന അവനെ സ്തുതിക്കുവാനോ? ഇവിടെ ഞാൻ ശബ്ദമുണ്ടാക്കുന്നത് അവനെ പ്രശംസിക്കുവാനാ? ദൈവത്തിലും പ്രശംസിക്കുന്നു. തലയുള്ളക്ക കണ്ണടയ്ക്കാൻ നാം നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസത്താൽ യേശു മൂലം നമുക്ക് പ്രവേശനം കിട്ടി, അവനെ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി. കേട്ട ദൈവവചനം നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിച്ചു. ഇപ്പോഴും ഏത് വിഷയത്തിലും വിശ്വാസത്താൽ കാലുവെച്ചു കൊള്ളുക. ദൈവമേ, ലോകങ്ങ് പൗർഷൻ ടി വി ചാനലിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണേ വിശ്വാസത്താൽ എടുത്തു ചാടുവാൻ, വിശ്വാസത്താൽ മുന്നേറുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവിടുത്തെ മക്കളെ സഹായിക്കണേ. ദൈവത്തിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു. പാപത്തിനും രക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ വീണ്ടെടുത്ത ദൈവത്തെ ഞങ്ങൾ പ്രശംസിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിന് തെറ്റുകളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ജീവനാൽ ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയിൽ പ്രശംസിച്ചുകൊണ്ട് ജീവിപ്പാനിടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.